ഓൺലൈൻ പഠനം എല്ലാ വിദ്യാർത്ഥികൾക്കും ലഭ്യമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ഫോൺ വാങ്ങുവാനായി സഹകരണ വകുപ്പ് വിദ്യാതരംഗിണി വായ്പാ പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി പുനലൂർ സർവീസ് സഹകരണ ബാങ്കിലും വിദ്യാതരംഗിണി വായ്പാ പദ്ധതിക്ക് തുടക്കമായി. ബാങ്ക് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് എ ആർ മുഹമ്മദ് അജ്മൽ അധ്യക്ഷനായിരുന്നു. പരമാവധി കുട്ടികൾക്ക് ഈ സൗകര്യങ്ങൾ ലഭിക്കുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ പൊതുവിൽ ബാങ്കിന്റേതായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് സർക്കാർ തീരുമാനത്തിന്റെ ഭാഗമായാണ് 50 കുട്ടികൾക്ക് എന്ന് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് തീരുമാനിച്ചത്. തുടർന്ന് അത് വർദ്ധിപ്പിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ടെങ്കിൽ വരും നാളുകളിൽ ആ നിലയിൽ വർദ്ധിപ്പിച്ച് കൂടുതൽ കുട്ടികൾക്ക് ഈ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തും എന്നുകൂടി ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഈ ചടങ്ങ് കോവിഡ് സാഹചര്യത്തിൽ വളരെ പരിമിതപ്പെടുത്തി നടത്തണം എന്നുള്ളതുകൊണ്ട് ബാങ്ക് വൈസ് പ്രസിഡന്റ് ജെ ഡേവിഡ് സ്വാഗതം പറഞ്ഞു. പി എസ് സുബാൽ എം എൽ എ വിദ്യാതരംഗിണി വായ്പാ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഭൗതിക സാഹചര്യങ്ങളിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം, അക്കാദമിക്കായിട്ടുള്ള കാര്യങ്ങളിൽ വന്നിട്ടുള്ള വലിയ മാറ്റങ്ങൾ, ഇതിന്റെയൊക്കെ ഫലമായി ധാരാളം കുട്ടികളാണ് നമ്മുടെ വിദ്യാർത്ഥികൾ. അതൊരു രാജ്യത്തിന് തന്നെ മാതൃകയായിട്ടുള്ള ഒരു പ്രക്രിയ. തീർച്ചയായും ആ സാഹചര്യത്തിലാണ് നമുക്ക് ഈ സഹകരണ വകുപ്പ് നമ്മുടെ ഓൺലൈൻ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി വിദ്യാതരംഗിണി എന്നുള്ള ഒരു പദ്ധതി ആരംഭിച്ചത്. ഇത് മാതൃകാപരമാണ്, അഭിനന്ദനാർഹമാണ്. സഹകരണ മേഖലയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു പ്രസ്ഥാനം. ഏത് മേഖലയിലാണെങ്കിലും സഹകരണ പ്രസ്ഥാനം അങ്ങനെയാണ്. പക്ഷേ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിന് ഒരു വലിയ പാരമ്പര്യമുണ്ട്, വലിയ പശ്ചാത്തലമുണ്ട്. ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ഒരു വലിയ ചരിത്രമാണ് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിനുള്ളത്. ഏറ്റവും ജനകീയമായ പ്രസ്ഥാനമാണ്. ഇപ്പോ പ്രളയം വന്നപ്പോൾ ഏതാണ്ട് 10-4000 വീടുകളാണ് സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ടത്. അതുപോലെ മുഖ്യമന്ത്രിയുടെ വാക്സിൻ ചലഞ്ചാണെങ്കിലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കുന്ന കാര്യമാണെങ്കിലും സഹകരണ മേഖലയിലെ ജീവനക്കാരടക്കം സഹകരണ സ്ഥാപനങ്ങളും ഒക്കെ അത് വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. എന്നാൽ ഈ സഹകരണ മേഖലയെ തകർക്കാനുള്ള വളരെ ആസൂത്രിതമായ ശ്രമങ്ങളാണ് നടക്കുന്നത് എന്നുള്ളത് വളരെ ദുഃഖകരമാണ്. ഇന്ന് ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഈ പ്രസ്ഥാനം ജനങ്ങളുടെ കണ്ണീരൊപ്പാൻ ഇന്ന് ഈ കേരളത്തിലും രാജ്യത്തും പ്രവർത്തിക്കുന്ന ഈ സഹകരണ പ്രസ്ഥാനത്തെ വളരെ ആസൂത്രിതമായി കൈപ്പിടിയിലാക്കാനുള്ള വളരെ ഗൂഢമായ നീക്കങ്ങൾ നടക്കുന്നു. അതിന്റെ ഭാഗമായിപ്പോൾ രാജ്യത്ത് പുതിയൊരു സഹകരണ വകുപ്പിന് രൂപം നൽകി. ഫെഡറൽ സംവിധാനത്തിന് വിരുദ്ധമായ നിലപാടാണ്. സഹകരണ വകുപ്പ് എന്ന് പറയുന്നത് സംസ്ഥാന വിഷയമാണ്. കേന്ദ്ര ഗവൺമെന്റ് അങ്ങനെ പുതിയ വകുപ്പ് രൂപീകരിച്ച് അങ്ങനെ ഒരു പ്രവർത്തനം ആരംഭിക്കേണ്ട കാര്യമില്ല. അപ്പൊ അതെല്ലാം രാഷ്ട്രീയ താല്പര്യങ്ങളാണ്, ഗൂഢ ലക്ഷ്യങ്ങളാണ്. ഈ സഹകരണ മേഖലയിൽ ഇന്ന് നിക്ഷേപിച്ചിട്ടുള്ള കോടിക്കണക്കിന് രൂപയാണ് അവരുടെ കണ്ണ് നടക്കുന്നത്. നമ്മുടെ പൊതുമേഖലാ ബാങ്കുകൾ അവിടുത്തെ പണമെല്ലാം കോർപ്പറേറ്റുകൾ കൊണ്ടുപോയി കഴിഞ്ഞു. ഇവിടെയും നമ്മുടെ കോർപ്പറേറ്റുകൾക്ക് കടന്നു വരാൻ അവസരമൊരുക്കുക. പാവപ്പെട്ടവന് അത്താണിയായിട്ടുള്ള പാവപ്പെട്ടവനെ ഏത് നിമിഷവും ഓടിച്ചെന്ന് ഒരു ചെറിയ വായ്പ അല്ലെങ്കിൽ ഒരു സഹായം കിട്ടുന്ന ഈ സ്ഥാപനത്തെയും അത് ജനങ്ങളിൽ നിന്ന് അകറ്റാനും കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഈ കിടക്കുന്ന പണമാകെ കൊള്ളയടിച്ചു കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള നീക്കത്തിന്റെ ഭാഗമാണ് ഈ പുതിയ നയം നിലപാട്. അതുകൊണ്ട് ഈ നിലപാടിനെതിരായിട്ടുള്ള പോരാട്ടം കൂടി ജനകീയമായി നമുക്ക് ജനങ്ങളുടെ എല്ലാ പിന്തുണയോടും കൂടി നമുക്ക് ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് എനിക്കുള്ളത്. പുനലൂർ നഗരസഭ ചെയർപേഴ്സൺ നിമ്മി എബ്രഹാം, വൈസ് ചെയർമാൻ വി പി ഉണ്ണികൃഷ്ണൻ, കാർഷിക വികസന ബാങ്ക് വൈസ് പ്രസിഡന്റ് എസ് ബിജു, ബാങ്ക് ഭരണസമിതി അംഗങ്ങളായ ആർ ബാലചന്ദ്രൻ പിള്ള, വി എ ഷെരീഫ്, രതീഷ്, ആർ സുകുമാരനാചാരി, അഡ്വക്കേറ്റ് ടി അൻസർ, ഗീത, വിജയൻ ഉണ്ണിത്താൻ, ബാങ്ക് സെക്രട്ടറി ലീന എന്നിവർ സംസാരിച്ചു. ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ, പുനലൂർ.